വെള്ളിപറമ്പ് ജി എൽ പി സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പുറമെ നാട്ടുകാരും പങ്കെടുത്ത ഇഫ്താർ സംഗമം അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നീണ്ടകാലത്തെ നിയന്ത്രണത്തിന് ശേഷം വന്ന ആദ്യ റംസാൻ വ്രതത്തെ വീണ്ടും കൂടിച്ചേരലിൻ്റെ വേദിയാക്കുകയാണ് വെള്ളിപറമ്പ് ജി എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പുറമെ നാട്ടുകാരും എത്തിയിരുന്നു സ്കൂളിൽ നടത്തിയ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ. നോമ്പുതുറ വിഭവങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിൽ. സ്കൂൾ മൈതാനത്ത് പ്രത്യേകം പന്തലൊരുക്കിയാണ് ഇഫ്താർ വിരുന്നിന് സൗകര്യമൊരുക്കിയത്. 1000 പേരാണ് ഇഫ്താർ വിരുന്നിന് നേരത്തെ തന്നെ സ്കൂളിലെത്തിച്ചേർത്തത്. അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു തപസ്യയായി എല്ലാ ആളുകളും ഏറ്റെടുത്തിരിക്കുകയാണ്, എല്ലാ സംഘടനകളും സ്കൂളുകളും ഒക്കെ തന്നെ. ഓരോ ദിവസവും എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 3, 4, 5 ഇഫ്താറുകളാണ്, പക്ഷേ ഇഫ്താർ ഒരു സമയത്തേ അല്ല. പക്ഷെ അതിന് മുമ്പുള്ള സാംസ്കാരിക സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാ ആഘോഷങ്ങളും നമ്മൾ കൂട്ടായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇവിടെ അജയ മാഷ് പറഞ്ഞതുപോലെ പൊതുവിദ്യാലയങ്ങൾക്കുള്ളൊരു പ്രത്യേകതയുണ്ട്. ആ പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സോറാബി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ഡി പി ഒ സജീഷ് നാരായണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് പാലാട്ട് ഇഫ്താർ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷറഫുദ്ദീൻ, സീമ ഹരീഷ്, അംഗങ്ങളായ പി സൈദത്ത്, ബിജു ശിവദാസ്, പ്രസിദ് കുമാർ, സുസ്മിത വിതാരത്ത്, കെ ടി മിനി, ബി പി സി ജോസഫ് തോമസ്, ഹെഡ്മാസ്റ്റർ എൻ അജയകുമാർ, പി ടി എ പ്രസിഡന്റ് പി നിതീഷ്, എൻ വി കോയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.